ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ വേദി ഉണരുകയായി. സഖാഫികൾക്ക് വേണ്ടി ഓർമ്മിപ്പിക്കുന്നു. സഖാഫി സമൂഹത്തിൻ്റെ വേറിട്ട സംരംഭം. ലോക്ക്ഡൗണിന് മുമ്പ് 30 സഖാഫികളെ അണിനിരത്തി പ്രമുഖരായ 30 സ്വഹാബിമാരെ പ്രതിപാദിച്ചുകൊണ്ടുള്ള പ്രൗഢ വിഷയാവതരണങ്ങൾ ഗ്രന്ഥമായി സമാഹരിച്ച് തിരുസവിധം മഹനീയമായ സാഹിത്യോപഹാരം ഇന്നലെ നമ്മുടെ വേദിയിൽ പ്രകാശിതമായി. നമ്മുടേതാണ്, നമ്മുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം സമ്മാനിക്കാനും പഠിക്കാനും പകർത്താനും സൂക്ഷിച്ചു വയ്ക്കാനും ഉതകുന്ന മഹത്തായ സാഹിത്യശില്പം നമ്മുടെ എല്ലാം കരങ്ങളിൽ ഉണ്ടായിരിക്കണം എന്ന് സഖാഫി സമൂഹത്തിന് വേണ്ടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അഭിവന്ദ്യരായ സുൽത്താനുൽ ഉലമ ഷെയ്ഖുന ഉസ്താദ് അവർകളുടെ ഉൾപ്പെടെ പ്രമുഖ നേതാക്കളുടെ അവതാരികകളും അഭിപ്രായ കുറിപ്പുകളും ചേർത്ത് കൊണ്ടുള്ള ആ മഹത്തായ സമ്മേളന ഉപഹാരം നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാകണം. അത് വാങ്ങാതിരിക്കരുത് എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ വേദിയിൽ നമ്മെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി വലിയ പ്രമുഖരായ നേതാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അഭിവന്യരായ വില്യാപ്പള്ളി ഉസ്താദാണ് യോഗത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത്. ബഹുമാന്യരായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. മഹാന്മാരായ ഉസ്താദുമാരും നേതാക്കളും സമസ്ത മുഷാവറ അംഗങ്ങളും പ്രാസ്ഥാനിക സാരഥികളുമെല്ലാം നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് നടക്കുന്ന മഹത്തായ സനദുദാന പ്രഭാഷണം ലോകമെമ്പാടുമുള്ള മലയാളി സഹോദരങ്ങളും വിശ്വാസികളും ഉറ്റുനോക്കുകയാണ്. 43 വർഷത്തെ ചരിത്രത്തിനിപ്പുറം 3000-ത്തോളം പണ്ഡിത പ്രതിഭകൾക്ക് ഒന്നിച്ച് സ്ഥാനവസ്ത്രവും സാക്ഷ്യപത്രവും കൈമാറുന്ന സമ്മോഹന മുഹൂർത്തമാണ് നമ്മുടെ സമ്മേളനത്തിലേത്. പകരം വയ്ക്കാൻ ആരുമില്ലെന്നു മാത്രമല്ല, 4 അയലത്തും 100 അയലത്തും എത്താൻ ആരും ഇല്ലാതിരിക്കുമ്പോഴും പുതിയ പുതിയ ലക്ഷ്യങ്ങളിലേക്ക്, കർമ്മ മേഖലകളിലേക്ക് മുന്നോട്ട് നീങ്ങുകയും സമൂഹത്തെ കൈപിടിച്ച് ഉന്തി തള്ളി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന മഹത്തായ മർക്കസിൻ്റെ നീക്കങ്ങൾ അത്ഭുതാവഹമാണ്, അസൂയാവഹമാണ്. എല്ലാ തലങ്ങളിലും ഈ മർക്കസിൻ്റെ വളർത്തുപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നാളെ നമ്മുടെ സമൂഹത്തിനാവശ്യമായ എല്ലാ അർത്ഥത്തിലുമുള്ള പുരോഗതിയുടെ, വിദ്യാഭ്യാസത്തിൻ്റെ, ജാഗരണത്തിൻ്റെ, നവോത്ഥാനത്തിൻ്റെ ഉണർത്തുപാട്ടുകളുമായാണ് ഓരോ സഖാഫി പണ്ഡിതനും ഈ സ്ഥാപനത്തിൽ നിന്ന് കർമ്മ മേഖലകളിലേക്കായി ഇറങ്ങിത്തിരിക്കുന്നത്. മനതലങ്ങളിലെന്നും മുഴങ്ങുന്നു ഉസ്താദുമാരുടെ ഉപദേശങ്ങൾ. ആ ഉപദേശങ്ങൾ ജീവിതാന്ത്യത്തോളം, അതിനുമപ്പുറം തലമുറകളോളം നമുക്ക് വെളിച്ചം പകരും, ശക്തി ഊർജം നൽകും എന്നത് ഇന്ന് വരെ സഖാഫി സഞ്ജയത്തിൻ്റെ പ്രവർത്തനങ്ങൾ തെളിയിച്ചിട്ടുള്ള യാഥാർത്ഥ്യമാണ്.
മർക്കസ് മർക്കസുൽ ഉമ്മ ഉമ്മത്തിൻ്റെ കേന്ദ്രമാണ് ഉമ്മുൽ മറാക്കിസ് ഒരുപാട് മർക്കസുകളുടെ കൂടി മാതാവാണ് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും മാത്രമല്ല ഉത്തരേന്ത്യയിലെ വരണ്ട മരുഭൂമികളിൽ വരെ ധാരാളം മർക്കസുകൾ ദീനീ നവോത്ഥാന കേന്ദ്രങ്ങൾ സഖാഫികളിലൂടെ നിർമ്മിതമായി അവയത്രയും ഈ സമൂഹത്തിന് വെളിച്ചം പകരുന്നത് സന്തോഷത്തോടെ ഷൈഖുന നോക്കിക്കാണുകയാണ് രാജ്യത്തിൻ്റെ അതിരുകൾക്കുമപ്പുറം നവോത്ഥാനത്തിൻ്റെ പാഠങ്ങളുമായി ഉമ്മത്തിനെ ഉണർത്തുവാനുള്ള ഉറച്ച പ്രതിജ്ഞയുമായി സഖാഫി സഹോദരങ്ങൾ മുന്നോട്ടു നീങ്ങുമ്പോൾ മർക്കസിനെ വളർത്തിയെടുത്ത ഷൈഖുനക്ക് അത് നൽകുന്ന മനസ്സമാധാനം കുറച്ചൊന്നുമല്ല ഇല്ലായ്മയുടെ വല്ലായ്മകളിൽ നിന്ന് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുവാനും ഊതിക്കാച്ചി പൊന്നാക്കുവാനും ഒരു പുരുഷായുസ് മുഴുവനും ചെലവിട്ട ഉസ്താദവർഗൾ അല്ലാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ ആഫിയത്ത് ഏറ്റിയേറ്റി കൊടുക്കുമാറാകട്ടെ ഇനിയും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൂടി അല്ലാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നെപ്പോഴും എപ്പോഴും നാം പ്രാർത്ഥിക്കുന്നു നമ്മെ അറിയുന്നവരെല്ലാം പ്രാർത്ഥിക്കുന്നു നമ്മെ കണ്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടില്ലെങ്കിലും ഈ വെളിച്ചത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ അരുണകിരണങ്ങൾ എവിടെയെല്ലാം എത്തിയോ അവരെല്ലാവരും പാതിരാവിൻ്റെ നിശബ്ദതകളിൽ പോലും അവിടുത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നത് ഉറപ്പാണ് ആ പ്രാർത്ഥന അവിടുത്തേക്ക് നൽകുന്ന മനസ്സമാധാനവും ഊർജവും അതിനേക്കാളേറെയാണ് നമ്മുടെ എല്ലാം പ്രവർത്തനങ്ങളിലൂടെ അവിടുത്തേക്ക് മനസ്സിന് കുളിർമയുണ്ടാകുമ്പോൾ ആ പരമാനന്ദം വീണ്ടും ഒരു പതിറ്റാണ്ടിൻ്റെ കൂടി ഊർജം നൽകുന്നുവെന്ന് ആ നല്ല തുറന്നു പറച്ചിൽ നാം ഈ വേദികളിൽ കേൾക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ മലേഷ്യ മർക്കസിൻ്റെ വൈസ് പ്രസിഡൻ്റ് ഇന്നലെ ഒരുപാട് സമയം നമ്മോടൊപ്പം വേദിയിലുണ്ടായിരുന്നു ഇപ്പോഴും എത്തിച്ചേർന്നു അല്ലാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ ആഫിയത്ത് നൽകുമാറാകട്ടെ കണ്ണിന് കാഴ്ച വളരെ പരിമിതമായിരുന്നിട്ട് കൂടി ബുഖാരി ഷെരീഫിൻ്റെ സബഖിൽ മന്ത്രിച്ച വെള്ളം പനിനീർ അതൊക്കെ വേണം എന്നാവശ്യപ്പെട്ടു അതോരോ ദിവസവും കൊണ്ടുപോയി ഉപയോഗിക്കുകയും ഇപ്പോഴെൻ്റെ കണ്ണിന് നല്ല തെളിച്ചമുണ്ട് എന്നു പറയുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട സയ്യിദവർഗൾ നമുക്ക് നൽകുന്ന ഊർജം കുറച്ചൊന്നുമല്ല എൻ്റെ പ്രായത്തിൽ നിന്നെടുത്ത് 10 വർഷം കാന്തപുരം ഉസ്താദിന് ആയുസ് നീട്ടിക്കൊടുക്കാൻ ദുആ ചെയ്യുന്ന സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖീഹ് തങ്ങൾ നമുക്കും നമ്മുടെ സമൂഹത്തിനും നൽകുന്ന സ്നേഹത്തിൻ്റെ ബഹുമാനത്തിൻ്റെ പാഠം ഞാൻ ഈ സമയത്ത് ഓർത്തു പോവുകയാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖീഹ് തങ്ങൾ ഒരു കാലഘട്ടത്തിൻ്റെ വെളിച്ചമായിരുന്നു ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയും സാഫല്യവുമായിരുന്നു ആ പിതാവിനെ കാണാത്ത നമ്മെപ്പോലുള്ള പുതിയ തലമുറ മുഴുവനും പ്രിയപ്പെട്ട പുത്രനിലൂടെ പിതാവിനെ കാണുകയും നോക്കി അനുഭവിക്കുകയുമാണ് മാഷ്ബഹൽ വലദബിൽ വാലിദ് ബഹുമാനപ്പെട്ട സയ്യിദവർഗൾ നമ്മുടെ മഹത്തായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നു പരിപാടികൾ ആരംഭിക്കുന്നു ഇല ഹദറത്തി സയ്യിദിന